കഴിഞ്ഞ ദിവസം ഏണസ്റ്റ് ആൻഡ് യങ് തയ്യാറാക്കിയ റിപ്പോർട്ട് ലോകമാകെ വളരെ ശ്രദ്ധാപൂർവമാണ് കേട്ടത്. ഇന്ത്യയിലെ സ്പേസ് എക്കോസിസ്റ്റത്തെ കുറിച്ചായിരുന്നു ആ റിപ്പോർട്ട്. 2025 100,000 crore രൂപയായി ഇന്ത്യയുടെ സ്പേസ് എക്കോണമി വളരുന്നു എന്നായിരുന്നു ആ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഡെവലപ്പിംഗ് ദ സ്പേസ് എക്കോസിസ്റ്റം ഇൻ ഇന്ത്യ എന്ന ആ റിപ്പോർട്ട് വരുമ്പോൾ 36 ബ്രോഡ്ബാൻഡ് സാറ്റലൈറ്റുകളുമായി 600 km അകലെയുള്ള ഭ്രമണപഥത്തിലേക്ക് കുതിക്കാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലായിരുന്നു ISROയുടെ ബാഹുബലി എന്ന് പേരുകേട്ട ഭീമൻ റോക്കറ്റ് LVM3-M2. ഒറ്റ റോക്കറ്റിൽ 36 ബ്രോഡ്ബാൻഡ് സാറ്റലൈറ്റുകളുടെ വിക്ഷേപണം എന്നതിന് തന്ത്രപരമായി വലിയ പ്രാധാന്യം വരുന്നത് ആ വിക്ഷേപണത്തിൻ്റെ പ്രിസിഷൻ കൊണ്ടാണ്. റോക്കറ്റിൻ്റെ ലിഫ്റ്റ് ഓഫ് മുതൽ അവസാന സാറ്റലൈറ്റിൻ്റെ ഡിപ്ലോയ്മെൻ്റ് വരെ എടുത്തത് 5,500 seconds. സാറ്റലൈറ്റ് വിക്ഷേപണത്തിന് ISROയുമായി കരാറുണ്ടാക്കിയ കമ്പനിയുടെ ആവശ്യപ്രകാരം ഓരോ ഉപഗ്രഹങ്ങളും 137 meters അകലത്തിലാണ് സ്ഥാപിച്ചത്. വിക്ഷേപിക്കുന്ന സമയത്ത് പരസ്പരം കൂട്ടിമുട്ടാതെ മറ്റ് പിഴവുകൾ സംഭവിക്കാതെ 36 ഉപഗ്രഹങ്ങളും വിന്യസിച്ച് കഴിയുമ്പോൾ അമേരിക്കയിലെയും യൂറോപ്പിലെയും സ്പേസ് കമ്പനികൾ താൽപ്പര്യപൂർവ്വം ഇന്ത്യയെ നോക്കുന്നതിന് മറ്റൊരു കാരണവുമുണ്ട്. ISRO ലോകരാജ്യങ്ങൾക്ക് ഒപ്പമോ അതിന് അപ്പുറമോ മത്സരിക്കുന്നത് ആഭ്യന്തര സാങ്കേതിക വിദ്യയിൽ കെട്ടിപ്പടുത്ത അത്യാധുനിക ഇൻഫ്രാസ്ട്രക്ചറിലും അതിലൂടെ നേടിയ സ്വയം പര്യാപ്തതയിലുമാണ്. മാത്രമല്ല, ലോകത്തിന് ഇന്ന് വേണ്ട സ്പേസ് സർവീസുകളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ, അതിന് യോജിക്കുന്ന സർവീസുകൾ, ഇവയും ഇന്ത്യയെ ലോകത്തെ സ്പേസ് മാർക്കറ്റിൻ്റെ ശ്രദ്ധ നേടാൻ പര്യാപ്തമാക്കുന്നുണ്ട്. ഏണസ്റ്റ് ആൻഡ് യങ്ങിൻ്റെ റിപ്പോർട്ട് ഇക്കാര്യങ്ങൾ അടിവരയിടുന്നു. അതും LVM3-യുടെ ചരിത്രപരമായ ലോഞ്ചിന് മുന്നേ തന്നെ. ഈ വിക്ഷേപണ വിജയത്തിൻ്റെ ഇമ്മീഡിയറ്റ് റിസൾട്ട് എന്നത് ലോകത്തെ ഏറ്റവും വലിയ സാറ്റലൈറ്റ് നെറ്റ്വർക്കായ വൺ വെബ് ISROയ്ക്ക് മുന്നിലേക്ക് കോൺട്രാക്റ്റുമായി എത്തുന്നു എന്നതാണ്. സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ച് 144 സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കാൻ വൺ വെബ് ധാരണയെത്തിയിരിക്കുകയാണ്. ISROയുടെ മിന്നും വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ വൺ വെബിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ശ്രദ്ധയാകർഷിക്കുന്നുണ്ട്. അത് ഇങ്ങനെയാണ്: ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റേത് ലോക നേതാക്കളെക്കാളും ടെക്നോളജി ഗ്രഹിക്കുന്ന വ്യക്തിയാണ്. സാങ്കേതികവിദ്യയെ ഭാവിയിലേക്ക് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഇന്ത്യക്കറിയാം. ഇന്ത്യയിൽ ഹൈസ്പീഡ് കണക്ടിവിറ്റി സുഗമമാക്കാൻ വൺ വെബ് പ്രതിജ്ഞാബദ്ധമാണ്. ഹെവി ലോഞ്ച് വെഹിക്കിളുകളുടെ വ്യാവസായികമായ ഉപയോഗത്തിൽ ഇന്ത്യയെ പ്രധാന പങ്കാളിയായി കാണാൻ വൺ വെബ് ആഗ്രഹിക്കുന്നു. ലോകത്തെ ശക്തമായ വിക്ഷേപണത്തറയും വിക്ഷേപണ വാഹനവും തങ്ങളുടേതായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇലോൺ മസ്കിന് നേരെതിരാളിയായി ISRO അവരോധിക്കപ്പെടുകയാണ്. മാത്രമല്ല, ഭാവിയിലെ യുദ്ധം ആകാശ മേൽക്കോയ്മയ്ക്കാണ്. 2, സ്പേസ് വിക്ഷേപണത്തിൽ ശക്തമാകുന്നുവെന്നാൽ പ്രതിരോധ മേഖലയിലും സൈനിക ബലത്തിലും മേൽക്കോയ്മ നേടുന്നു എന്നതാണ്. 3, രാജ്യം അയൽ രാജ്യങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ നേടുന്ന സാമ്പത്തികവും തന്ത്രപരവുമായ വലിയ മുന്നേറ്റം. അതുതന്നെയാണ് കേവലം മൾട്ടി സാറ്റലൈറ്റ് ലോഞ്ചിനപ്പുറം ബാഹുബലി ലോക സ്പേസ് ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം നിർണ്ണയിക്കുന്നതും.